ഹലോ ഗൈസ്, ഞങ്ങളുടെ ഒരു അടിപൊളി കിഡിലെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് നമ്മൾ എവിടെയാണ് പോണേ? ബാംഗ്ലൂർ. ഇന്നല്ലാതെ ഒരു മൂന്നാല് ദിവസത്തെ ട്രിപ്പാണ്, നേരെ ബാംഗ്ലൂര്. അടിപൊളിയായിരിക്കും. പൊളിക്കട്ട, വണ്ടിയുടെ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ട്, കാരണം എന്റെ വീട്ടിൽ നിന്നാണ് പഠിക്കണേ. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വേറെ ഒരു ഗസ്റ്റും കൂടി ഉണ്ട്, റോണി ചേട്ടനാണ്, നമ്മുടെ മാർട്ടിന്റെ കസിൻ ആട്ടോ. നമുക്ക് വേണ്ടിയുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ബാംഗ്ലൂർക്ക് പോകും. നമ്മൾ അടിച്ചു വിളിക്കൂലേ? ഓഫ് ടു ബാക്ക്. നമുക്ക് എപ്പിസോഡ് വൈസ് ആയിരിക്കട്ടെ വീഡിയോസ് തന്നെ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രെയിനിൽ പോയിട്ട് ചർച്ച ചെയ്യാം അല്ലേ. ഫുൾ ഡീറ്റെയിൽസ് പറയാം, ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറയാം, എല്ലാ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനാണ്. നോക്കുമ്പോ ഞങ്ങളെല്ലാരും ഇറങ്ങിട്ടോ. നമ്മുടെ ഡോണ്ടപ്പം വന്നിട്ടുണ്ട് കേട്ടോ, ബൊലേറോ ആയിട്ട്. ഞങ്ങളെല്ലാരും പോവാണ്. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളത് ചാള അട്ടിയിട്ട പോലെ ഞങ്ങളെല്ലാരും കൂടി ബൊലേറോയില് പോയിക്കൊണ്ടിരിക്കുക കേട്ടാ. ആറേകാലിന് കൊച്ചുവേലി എക്സ്പ്രസ് ആട്ടോ, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ആലുവയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡോണ്ടപ്പൻ ഡ്രൈവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡോണ്ട ഉണ്ട്. പിന്നെ നമ്മുടെ പുതിയ ഗസ്റ്റ് അച്ഛൻ സൈഡിലിരിക്കുന്നുണ്ട്. ഗസ്റ്റ് പിന്നെ അശ്വിൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല, ഒന്നും പറയാനില്ല ഗൈസ്. അപ്പൊ എല്ലാരും ഭയങ്കര പ്രതീക്ഷയിലാട്ടോ, ബാംഗ്ലൂർ ഭയങ്കര പ്രതീക്ഷയിലാണ്. ലോക്ക്ഡൌൺ വരുമോ എന്ന് അറിയില്ല, എന്തായാലും ഞങ്ങൾ പെട്ടു പോകുമെന്ന് അറിയില്ല. പെട്ടുപോയാലും ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്യാം. പോകണ്ടേ നമുക്ക് ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാണാം. അതെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ആലുവയിൽ എത്തിയിട്ടുണ്ട്. അഞ്ചേകാലം കേട്ടോ, ഇത്ര നേരം ഞങ്ങളുടെ സീറ്റ് ശരിക്കും കൺഫേം ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പൊ നിലവില് കൺഫേം ആയിട്ടുണ്ട്, എന്നാലും റിസർവ്ഡായിട്ടുണ്ട്. കേറാൻ പറ്റും, സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങൾ എല്ലാരും ആലുവയിൽ എത്തിയിട്ടുണ്ട്, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം അഞ്ചേകാലായി, ആറേകാലം എന്നിട്ട് ഒരു മണിക്കൂർ. ഹാപ്പി ജേണി ആയിരിക്കും എന്ന് വിചാരിക്കണം. നമുക്ക് എന്തായാലും എപ്പിസോഡ് വൈസ് എല്ലാ വീഡിയോസും നിങ്ങൾ കാണാം കേട്ടോ. അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ അടിച്ചുപൊളിക്കല്ലേ, അടിച്ചുപൊളിക്കാനുള്ള മാസ്ക് മുഖ്യം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളുടെ യാത്രക്കിടയിൽ അടിപൊളിയായിട്ട് ഞങ്ങള് മൂഞ്ചിട്ടോ, പെട്ടുപോയി പറയാൻ കാരണം. നൈസായിട്ട് ടിക്കറ്റ് ക്യാൻസലായി. ഇപ്പൊ ജനറലാണ് ഞങ്ങൾ എടുത്തതാണ്, വേറൊന്നും ചെയ്യാനില്ല. അപ്പൊ ആദ്യം തന്നെ ഇടിച്ചു കൊത്താ സീറ്റ് കണ്ടുപിടിക്കാൻ കയറിയിരിക്കുക. നാലു ദിവസം കൊണ്ട് റീഫണ്ട് ആവുന്നല്ലോ, നാലു ദിവസം കൊണ്ട് റീഫണ്ട് ആവുന്നാണ് പറഞ്ഞേ. കുഴപ്പമില്ല, ലക്ഷ്യം ബാംഗ്ലൂർ അല്ലേ. നമ്മുടെ ലക്ഷ്യം ഇരുന്നാണെങ്കിലും ഞങ്ങള് പോവും. അശ്വി നോക്കില്ല, ഒരു ദിവസത്തേക്ക് അശ്വി ഇരുന്ന് നോക്കുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങള് ജനറൽ കമ്പാർട്ട്മെന്റിൽ ചെയ്യണം. ഹലോ ഗൈസ്, ഞങ്ങൾ ഉണ്ടല്ലോ, എവിടെ പോയാലും നല്ല സീനാട്ടോ. കാര്യം പറയുന്നത്, ഇപ്പൊ ഞങ്ങള് ബാംഗ്ലൂര് ട്രെയിൻ ആണെന്ന് വിചാരിച്ച് ചെന്നൈ ട്രെയിനിൽ കയറി. ഇപ്പൊ ഞങ്ങള് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാട്ടോ ഇപ്പൊ ഞങ്ങള് പോണത്. ചെന്നൈ ട്രെയിന് ആണ് ഞങ്ങള് കയറിയത്. ഇവിടുന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം കേട്ടോ ബാംഗ്ലൂർക്ക്. അപ്പൊ ശരിക്കും മാപ്പിൽ നിന്ന് പറ്റിയതല്ലേ, ശരി. ഞങ്ങൾ റൂട്ട് മാപ്പ് നോക്കി, ഇപ്പൊ അതിന്റെ ട്രെയിൻ ആലുവ എന്നാണ് പക്ഷേ നോക്കരുത്. അപ്പൊ ഞങ്ങള് എന്തായാലും നോക്ക്, വഴിയെ കണ്ടത് കൊറേ കൊറേ കാഴ്ചകൾ കാണാം. ട്രെയിൻ പോവാണ്. എടാ മാണ്ടിനെ മാണ്ടിനെ ടാറ്റോ എടുത്തേ, ടാറ്റോ എടുത്തേ, ടാറ്റാ ടാറ്റാ. ട്രെയിൻ പോയി ഗൈസ്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് അടിപൊളിയായിട്ട് കൊറേ എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങള് ബാംഗ്ലൂർ എത്തിയിട്ടോ. വന്ന സ്ഥലം അടിപൊളിയായിരിക്കണം അല്ലെ, സെറ്റ് വരിക്കില്ലേ, അടിപൊളിയായിരിക്കും. സമയം ഏകദേശം 6 മണിയായിട്ടുണ്ടോ. ആരും മാസ്ക് മാറ്റുന്നില്ല, കാരണം ഇപ്പൊ മാസ്ക് നിർബന്ധമാക്കിയേക്കാണ്. ഞങ്ങൾ കേറപുരത്താണ് ഇറങ്ങിയേക്കണം. അതിന്റെ നേരെ വിപ്രോ ഗേറ്റ് അല്ലേ, നേരെ വിപ്രോ ഗേറ്റിലോട്ട് പോണ്. നല്ല ഹോണടി ഉണ്ടാവട്ടോ, സ്ഥലം ബാംഗ്ലൂർ ആണ്, കുറെ സ്ഥലങ്ങൾ കാണാണ്ട്. അപ്പൊ ഞങ്ങള് നേരെ വിപ്രോ ഗേറ്റിലോട്ട് പോണ്. സർദാർപുരാണ് സ്ഥലം. ഓക്കെ സെറ്റ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഒന്ന് ഫ്രഷ് ആവണോണ്ടോ, എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണ്ടേ. എന്താടാ ഒന്ന്, എല്ലാരും മൂക്കതയിൽ നിൽക്കാട്ടോ, ഉറക്ക ക്ഷീണത്തിനാണ്. അപ്പൊ
ഹലോ ഗൈസ്, ആദ്യത്തെ യാത്ര തന്നെ വളരെ രസകരമാണ് കേട്ടോ. അത് ആരെയും കാണാൻ പറ്റില്ല, മൊത്തം ലഗേജിന്റെ ഉള്ളിലാണോ. ഞങ്ങള് ഇവിടുന്ന് ഒരു ചെറിയ ഓട്ടോറിക്ഷ വിളിച്ച നേരെ വിപ്രോ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർട്ടിൻ ഫ്രണ്ടിലുണ്ട്, ഡ്രൈവർ അവൻ കമ്പീമയാണ് ഇരിക്കണത്, അലക്സിന്റെ ഉള്ളിലുണ്ട്, ആശ്വിനുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളില് എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇപ്പൊ സേഫ് അല്ല കേട്ടോ, ശരിക്കും റോഡിൽ കൂടെ ഒക്കെ വിടുക, മൊത്തം കുഴിയും. മാത്രമല്ല ഫോൺ ചുമ്മാ അടിച്ചുകൊണ്ടൊക്കെ പോകട്ടോ. പിന്നെ അലക്സ് ഉദ്ദേശിച്ച ലാംഗ്വേജ് ഇതല്ലാന്നാണ് പറയണത്, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് റൂമിൽ ചെന്നിട്ട് കാണാണ്ടോ. മോർണിംഗ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ? ദോശ എന്താണെന്ന് വിചാരിച്ചു, സമ്പൂർണ്ണ ദോശ തന്നെയാണ്. പക്ഷെ എന്താ വെറൈറ്റി സാധനങ്ങൾ, പിന്നെ സാമ്പാറിന്റെ വെറൈറ്റി, വെണ്ടയ്ക്ക കറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മയോണൈസിന്റെ പീര് കിട്ടണ ചട്നി കേട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അറമ്മച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, തലേദിവസത്തെ രസിച്ചു. ജനറൽ കമ്പാർട്ട് തന്നെയാണുള്ള ദേഷ്യം പറഞ്ഞിട്ട് എല്ലാം കൂടി ഞങ്ങൾ മുമ്പിൽ ചേർത്തോണ്ടിരിക്കട്ടോ. ഇവിടെ നമ്മുടെ നേരെ കളയുക മജസ്റ്റിക്, നേരെ മജസ്റ്റിക്കിലോട്ട് പോകട്ടോ. ബാംഗ്ലൂരിന്റെ സെന്റർ, എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് ബാംഗ്ലൂർ സെന്റർ അടിച്ച് പൊളിക്കാൻ നമുക്ക് ബാക്കി നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങിട്ടോ. ട്രാഫിക്കിന്റെ നല്ല സൗണ്ട് ഉണ്ടാവും, കാരണം റോട്ടിൽ നല്ല ട്രാഫിക് ഉണ്ടോ ബാംഗ്ലൂരാണ്. നമ്മുടെ മാർട്ടിന്റെ ചേച്ചി ആട്ടെ ഞങ്ങൾക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ. വൈകുന്നേരം ഞങ്ങളോട് ചേച്ചി ഉണ്ടാവും, നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു മാളുണ്ട്, അവിടെ നമുക്കൊരു ഷോപ്പിങ്ങിനായിട്ട് പോകണം. പിന്നെ കുറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, കാരണം നമുക്ക് ട്രാവലിങ്ങിനായിട്ട് നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആപ്പുകളും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫ് എന്തായാലും കയ്യിൽ വെക്കണം കേട്ടോ. ആധാർ കാർഡോ ലൈസൻസോ രണ്ടും വെക്കുകയാണെങ്കിൽ നല്ല കാര്യം കേട്ടോ. എല്ലാം പറയാം, ബസ്സിൻ്റെ ഓഫറും റെൻ്റ് കാറും ബൈക്കിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ. കുറെ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മസ്റ്റ് ആയിട്ടും ഐ ഡി പ്രൂഫും ലൈസൻസ് വെക്കാണ് നല്ലതാണ്. ആധാർ കാർഡും ലൈസൻസ് വെക്കാണ് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഞങ്ങളിപ്പോ നേരെ ഷോപ്പിങ്ങിന് പോകണം. നമുക്ക് അവിടെ ചെല്ലുമ്പോ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ് പറയണേ. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കഴിച്ചുള്ളതാണ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ മോർണിംഗ് സെക്ഷൻ കുറച്ച് ഷോപ്പിങ്ങിലായിരുന്നു കേട്ടോ. നമ്മുടെ വിപ്രോയുടെ അടുത്ത് ടെക്സ് മാർട്ട് ഇല്ലേ, ടെക്സ് മാർട്ടിൽ ഞങ്ങൾ കയറിയ കാരണം അത്യാവശ്യം കിട്ടില്ലെന്ന ഓഫറുകളാണ്. 39 വെറും 39 രൂപയ്ക്ക് നമുക്ക് അവിടെ ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ജോസേട്ടനാണെങ്കിൽ നല്ല രീതിയിൽ കളക്ഷൻ നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളതെന്നാട്ടോ പറഞ്ഞത്, മാർട്ടിൻ ജോസേ നിന്ന് തകർത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നല്ല കളക്ഷൻ ആണ്, അടിപൊളി കളക്ഷൻ ആണ്. പക്ഷെ സമയം പിടിക്കണം, നല്ല രീതിയിൽ നമ്മൾ തപ്പിയെടുക്കണം. വെറും നിസ്സാര പ്രൈസിനാണ് നമുക്ക് സാധനങ്ങൾ കിട്ടണേ. ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ മജസ്റ്റിക്കിലോട്ട് പോട്ടെ. അവിടെയാണ് ബാക്കി കളക്ഷൻസും കാര്യങ്ങളൊക്കെ. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന് കാണാം. ഡോൺ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡോൺ ഇവിടെയൊക്കെ ചാൻ വെക്കണേ. ആശ്വിനാണെങ്കിൽ മുറിമുറുത്ത് തുടങ്ങി ആശ്വിന് വിശന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് മജസ്റ്റിക്കില് എന്ന് കാണാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് മിസ്സാക്കാൻ പറ്റാത്ത ഒരു മെയിൻ സ്പോട്ടാട്ടോ മജസ്റ്റിക്, അല്ലേ? ഒരു മെയിൻ മാർക്കറ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മൊത്തം ക്രൗഡഡ് ഏരിയ ആണ്. ഞങ്ങൾ ബസ്സിലിരുന്ന് തന്നെ കുറേ സമയം വൈകി, കാരണം നല്ല ട്രാഫിക് കേട്ടോ. പ്രത്യേകിച്ച് വീക്കെൻഡും കൂടിയാണ്, അതുമാത്രമല്ല പീക്ക് അവേഴ്സ് ആട്ടോ. ഇപ്പോൾ 6:00 PM ആയില്ലേ, ഏകദേശം 6 മണിയായി. അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് മൊത്തം മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന സ്ഥലമാട്ടോ. നിങ്ങൾ വരുമ്പോൾ തന്നെ മാക്സിമം മിസ് ചെയ്യാതെ എല്ലാവരും വരുന്ന പോകുന്ന സ്ഥലമാണ്, കാരണം നമുക്ക് വെറും ചീപ്പ് റേറ്റിൽ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബ്രോഡ്വേ പോലെയാ, ലൈക്ക് എറണാകുളത്തുള്ള ബ്രോഡ്വേ പോലെ തന്നെയാണ്. പക്ഷെ അതിലൊക്കെ ഹെവി, മൊത്തം നൈസ് ആണ്, ഇങ്ങനെ വിശാലമായി അങ്ങ് കിടക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ.
ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ബാക്കിൽ നടക്കുന്ന ഒരു കച്ചവടം കേട്ടോ. നമ്മുടെ അലക്സും മാമാരൊക്കെ മേടിച്ചേ. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ, ഇവിടെ വരുമ്പോ എന്താ ബാർഗൈൻ ചെയ്യണം, നല്ല രീതിയിൽ ബാർഗൈൻ ചെയ്യാം കേട്ടോ. പിടിച്ചു നിർത്തി ബാർഗൈൻ ചെയ്യാം, സാധനം കയ്യിലിരിക്കും കേട്ടോ. കാരണം ഞങ്ങൾ 600 പറഞ്ഞത് ഹാഫ് പ്രൈസിന് നമ്മൾ മേടിച്ചു. നമ്മൾ ശരിക്കും ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ കിട്ടൂല. നമ്മൾ ശരിക്കും ബാർഗൈൻ ചെയ്യാം, നല്ല രീതിയിൽ ബാർഗൈൻ ചെയ്യാം. പിടിച്ച് 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 നിൽക്കുക അല്ലെ, അവസാനം പുള്ളി സമ്മതിക്കും കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ശരിക്കും ബാർഗൈൻ ചെയ്യാം. നല്ല ക്വാളിറ്റി സംഭവങ്ങളാണ് കേട്ടോ, അടിപൊളി മെറ്റീരിയലാണ്, നല്ല സംഭവമാണ്. അപ്പൊ നല്ല രീതിയിൽ ബാർഗൈൻ ചെയ്യാം. സംഭവം വെച്ചാൽ കുഴപ്പമില്ല, വിറന്നില്ല. തേങ്ങ, റവ, അവല്, പഞ്ചസാര, അങ്ങനെയൊക്കെ എന്തൊക്കെ വെച്ച് ചൂടാക്കിയുള്ള സെറ്റപ്പാണ്. അലക്സ് അലക്സ് കള്ളനെ പോലെ ഇരിക്കുന്നു. നല്ല പേരെന്താടാ? റവൽ ഇട്ടു. നല്ല ഗൈസ്, ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ട് ഉണ്ടല്ല, മേലെ കണ്ടുകഴിഞ്ഞാൽ ഒരു പാലമാട്ട. പാലത്തിന്റെ അടിയിൽ ഫുള്ള് മാർക്കറ്റാണ്, ചുറ്റും കാണിച്ചതരാട്ട. ഫുള്ള് മാർക്കറ്റാണ്, മൊത്തം മാർക്കറ്റാണ്. ഇഷ്ടംപോലെ ഐറ്റംസ് ആട്ടോ. നമ്മള് നേരത്തെ പറഞ്ഞുള്ള മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ബാർഗൈൻ ചെയ്യാം അല്ലേ, നല്ല രീതിയിൽ ബാർഗൈൻ ചെയ്യാൻ സംഭവം മേടിക്കാം. കിട്ടില്ല ഹലോ ഗൈസ്, സംഭവമുണ്ടല്ലോ. ഞങ്ങളെല്ലാരും കാണിച്ചെടുത്ത് എല്ലാരും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, രാത്രി ആവുമ്പം ഫുള്ള് ക്രൗഡ് ആയിക്കൊണ്ടിരിക്കട്ടോ, മൊത്തം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇന്നും ഇത് മൊത്തം ഉണ്ടാവില്ലേ, നൈറ്റ് മൊത്തം ഉണ്ടാവട്ടെ. മാർക്കറ്റുകളൊക്കെ അടിപൊളിയാണ്. വേറെ സെറ്റപ്പ് എന്താ വെച്ചാൽ, തുടക്കം അവര് കയറ്റി പറയാം നൈസായിട്ട് വില പേശി കഴിഞ്ഞാൽ. പിന്നെന്താന്ന് വെച്ചാൽ, കുറെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാവേ. അപ്പൊ മാക്സിമം കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ബാംഗ്ലൂർ വരാണെങ്കിൽ അലക്സിന് ബഡ്ജറ്റ് ഒന്ന് സഹായിക്കാം. നമ്മുടെ ഡോൺ ഇവിടെ ഉണ്ട്, നമ്മുടെ റോണിച്ചേട്ടൻ പോയേക്കാട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയേക്കാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇപ്പൊ മൈൻഡപ്പ് ചെയ്യണം, വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞ മൈൻഡപ്പ്. എന്തിനു വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കണ്ടാലോ. അനിയൊക്കെ ഒരു വ്യത്യാസമില്ല. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. സമയം ഇപ്പൊ നല്ല രീതിയിൽ വൈകിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് നേരെ ഒരു സ്ഥലം വരെ പോകണ്ടേ. പിന്നെ എന്താ പറയുക, നൈസ് എക്സ്പീരിയൻസ് ആട്ടോ. കുറെ സാധനങ്ങളുണ്ട്, കുറെ സംഭവങ്ങളുണ്ട്, കുറെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് നല്ല ഫീലാണ്. അത് മാത്രമല്ല, എല്ലാവരും ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾ നേരെ ബസ് കയറി ഇനി വിപ്രോയിലോട്ട് പോകണം. ഞങ്ങൾ നേരെ വിപ്രോ അല്ല സർജപൂർ. അത് മാത്രമല്ല, ഞങ്ങൾ നേരെ പബ്ബിലോട്ടോ പോകണേ. പബ്ബിന്റെ വീഡിയോസ് നമുക്ക് കാണാം.
അപ്പൊ ഞങ്ങളിപ്പോ നേരെ പബ്ബിലോട്ടാ പോണേ. പബ്ബിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാനുള്ളത് ആയിട്ട് വീഡിയോസ് തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടീം ഏലിയൻസിന്റെ ഫ്രണ്ടിലെ വിളിച്ചു ചേർത്താൽ മതി. ഹബീബി കം ടു ബാംഗ്ലൂർ, എൻജോയ്.